വനം വകുപ്പ് പിടികൂടി ധോണി ക്യാമ്പിലെ കൂട്ടിലടച്ച PT7 കാട്ടാനയ്ക്ക് വലതു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കാഴ്ച വീണ്ടെടുക്കാൻ വിദഗ്ധ ചികിത്സ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം ശുപാർശ ചെയ്യുമെന്നാണ് പ്രതീക്ഷ. PT7 കാഴ്ച നഷ്ടപ്പെട്ടതിന് കാരണം കണ്ടെത്താൻ കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് വനംവകുപ്പ് അറിയിച്ചു. ആനയെ പിടികൂടുമ്പോൾ തന്നെ വലതുകണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. എയർഗൺ പെല്ലറ്റ് കൊണ്ട് പരിക്കേറ്റതാണെന്നാണ് സംശയം. കൂട്ടിലടച്ചതിന്റെ പിറ്റേന്ന് മുതൽ തുള്ളിമരുന്ന് നൽകിയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിലവിൽ പാപ്പാൻമാർ ആനയുടെ ഇടതുവശത്തുനിന്നാണ് ഭക്ഷണവും വെള്ളവും നൽകുന്നത്. 20 വയസ്സ് മാത്രമുള്ള ആനയുടെ കാഴ്ച നഷ്ടപ്പെട്ടത് ഗൌരവത്തോടെയാണ് വകുപ്പ് കാണുന്നത്. ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വിലയിരുത്തൽ. ജനുവരി 22 മയക്കുവെടിവെച്ച് പിടികൂടിയ ആനയെ പരിശീലിപ്പിച്ച് കുങ്കിയാനയാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ വയനാട്ടിൽ വനംവകുപ്പ് പിടികൂടിയ PM2 ഉൾപ്പെടെയുള്ള ആനകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അനിമൽ ലീഗൽ ഫോഴ്സ് നൽകിയ ഹർജിയിലാണ് കോടതി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്. ആനകളെ ചട്ടം പഠിപ്പിക്കുകയോ കുങ്കിയാനയാക്കാനുള്ള പരിശീലനം നൽകുകയോ ചെയ്യുന്നില്ലെന്ന് വനംവകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.